നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് കേരള വിഷൻ ന്യൂസിൽ ഇന്നത്തെ കേരളം ആരംഭിക്കുകയാണ്. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് രാഹുലിന്റെ ശിക്ഷയും അയോഗ്യതയും സംബന്ധിച്ച് ഇന്ന് കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇടുക്കിയിലെ അരിക്കൊമ്പനെ പിടികൂടാനുള്ള നടപടി ഇന്നലെ വരെ ഞായറാഴ്ചയാണ് മയക്കുവെടി വെക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഹൈക്കോടതി വിലക്കിയതിനെ തുടർന്ന് 29 വരെ ഹൈക്കോടതി വിലക്കിയിരിക്കുകയാണ് അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിയുമായിട്ടുള്ള ഒരു ഉന്നതതല യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതുപോലെ അങ്ങനെ ഒട്ടനവധി വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട് പങ്കുവെക്കാനായിട്ട്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സൂറത്ത് കോടതി വിധിക്കെതിരെ രാഹുൽ ഗാന്ധി മേൽക്കോടതിക്ക് അപ്പീൽ നൽകും. പാർലമെന്റിലടക്കം പ്രതിഷേധമുയർത്തി കോൺഗ്രസ്. രാഹുലിന്റെ അയോഗ്യത സംബന്ധിച്ച് ലോക്സഭാ സെക്രട്ടറി തീരുമാനമെടുത്തേക്കും. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് പരാതി. അരിക്കൊമ്പൻ ദൗത്യം നീളുന്നതിൽ പ്രതിഷേധം. ഹൈക്കോടതി നടപടി ദൗർഭാഗ്യകരമെന്ന് ജനപ്രതിനിധികൾ. ദൗത്യത്തിന്റെ ഭാവി തീരുമാനിക്കാൻ വനംവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം. മൃഗസംരക്ഷണ സംഘടനകളുടെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഗവർണർ പുറത്താക്കിയതിനെതിരെ കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളുടെ ഹർജിയിൽ വിധി ഇന്ന്. ഗവർണറുടെ നടപടി ചട്ടലംഘനമായതിനാൽ റദ്ദാക്കണമെന്ന ആവശ്യം. സെനറ്റ് അംഗങ്ങൾ നിഴൽ യുദ്ധം നടത്തുകയാണെന്ന് ഗവർണർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരിക്കെതിരെ കേസെടുത്ത് പോലീസ്. കേസ് പീഡനത്തിനിരയായ യുവതിയെ മൊഴി മാറ്റാൻ പ്രേരിപ്പിച്ച സംഭവത്തിൽ 5 താൽക്കാലിക ജീവനക്കാർക്കെതിരെ നടപടി. വിശദമായ വാർത്തകളിലേക്ക്. ഇന്നത്തെ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ വാർത്ത